ഒരുപാട് പേരുള്ള പ്രസ്ഥാനത്തിൽ ഒരാൾക്ക് എല്ലാം കൊടുത്താൽ ഉണ്ടാകുന്ന കീഴ്വഴക്കങ്ങളുടെ അപകടം ഒക്കെ പാർട്ടി പരിശോധിക്കണ്ടേ? പി സാറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ മൂന്നാം ഭാഗമാണ് ഇത്, അവസാന ഭാഗമാണ്. ഇതിനകത്ത് വ്യക്തമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിലിന് ഷാഫി പറമ്പിലിൻ്റെ നോമിനിക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായ സ്വീകാര്യത ഇല്ല എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി പി സരിൻ അവിടെ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥിത്വം വന്നതെന്നും സരിൻ പറയുന്നുണ്ട്. സരിൻ്റെ ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് വന്നു വേണ്ടിയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സരിൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, സരിൻ്റെ വാക്കുകൾ പരിപൂർണമായി സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ പാലക്കാട് ബി ജെ പി ജയിക്കേണ്ട എന്ന് താല്പര്യമുള്ള ഒരാളാണ് സരിൻ നമുക്ക് തോന്നും. തൃശ്ശൂരുണ്ടായ പോലെ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച പോലത്തെ അബദ്ധങ്ങൾ പാലക്കാട് ഉണ്ടാകാൻ പാടില്ല എന്ന് സരിന് വ്യക്തമായ ബോധ്യമുള്ളതുപോലെ നമുക്ക് തോന്നും. അത് സരിൻ വ്യക്തമായിട്ട് സീരിയസ് ആയിട്ട് കാര്യമായിട്ട് പറഞ്ഞതാണോ ഇല്ലയോ എന്ന് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ വന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് വ്യക്തമായിട്ട് സരിൻ അവിടെ പറയുന്നുണ്ട്. കോൺഗ്രസ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും സരിൻ ആ പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനേ പ്രസാദ് രണ്ട് ചോദ്യം ഒരേപോലെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച് കുഴപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇതിലില്ല. പ്രസാദിന്റെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചോദ്യം വേറെ ചോദ്യമാണ്, അത് പാർട്ടിക്ക് ബോധ്യം വരുന്ന പോലെ പാർട്ടി തീരുമാനിച്ചോട്ടെ. കാരണം വയനാട് ഒരു ഞാൻ നിങ്ങൾക്കിപ്പോൾ അത് ഒരുപോലെ തോന്നണേ. ഞാൻ എന്താ പറഞ്ഞത്, പ്രിയങ്കാ ഗാന്ധിയുടെ പൊളിറ്റിക്സിന്റെ ഡെഫിനിഷനിൽ രാഹുൽ ഗാന്ധിയുടെ സിസ്റ്റർ എന്നുള്ള മേൽവിലാസം വേണ്ട ഹേ. ദാറ്റ് ഇസ് മൈ ആൻസർ. ആ അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഞാൻ എന്താ പറയാ. ആയിക്കോട്ടെ, വെരി ഗുഡ്, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ തുടരട്ടെന്നേ. ചേട്ടാ നിങ്ങൾ എന്തൊരു കഷ്ട. പ്രസാദ് പ്രസാദ് ഞാൻ എന്താ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ ഇദ്ദേഹത്തിന് മനസ്സിലായി അതേ നിർത്തി. രാഹുൽ ഗാന്ധിയുടെ സഹോദരി എന്നുള്ള മേൽവിലാസത്തിൽ അല്ല പ്രിയങ്ക മത്സരിക്കുന്നതെന്ന് അത് നിങ്ങൾ കണക്ട് ചെയ്ത് ചോദിക്കണേ. ഞാൻ എന്താ മറുപടി പറയാ, അങ്ങനെ പ്രവർത്തിച്ചു വന്ന ഒരുപാട് പേര് ഒരുപാടുണ്ട്. ഒരുപാട് പേരുള്ള പ്രസ്ഥാനത്തിൽ ഒരാൾക്ക് എല്ലാം കൊടുത്താൽ ഉണ്ടാകുന്ന കീഴ്വഴക്കങ്ങളുടെ അപകടം ഒക്കെ പാർട്ടി പരിശോധിക്കണ്ടേ? എന്ത്, അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, രാഹുൽ ജയിക്കും ഇവിടെ. മതി, സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഈ ഒരു കോൺഫിഡൻസ് വരട്ടെ, എനിക്കും വേണ്ട കഥ. പാലക്കാടിന് കോൺഫിഡൻസ് വരട്ടെ, രാഹുൽ ജയിക്കും. നിങ്ങൾ തന്നെ അതിന് തുടക്കം കുറിച്ചത് നന്നായി, നല്ലതാ. ഈ ഡിബേറ്റ് നല്ലതാ. അതൊക്കെ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഞാനൊരു എക്സാജറേറ്റ് ചെയ്തെങ്കിലും പറഞ്ഞ ടെക്നിക്കലി അതാണ് കറക്റ്റ് അല്ലോ. ഇത് പരസ്യമാണ്, ഞാൻ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇനി എനിക്കെതിരെ നടപടി എടുക്കുകയാണെന്ന് വിചാരിക്കുക, പിന്നെ ഇനിയിപ്പോ ആരും ഇതിൽ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതിന് ശബ്ദമൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ രീതി എനിക്കറിയില്ല. ഞാനിത് ഒച്ചയും ബഹളവും വിളി ഉണ്ടാക്കാനല്ല ഞാൻ ആവർത്തിക്കുന്നു, അങ്ങനെയാണ് ഇതിന്റെ ശീലം, കറക്റ്റാണ്. ഇത് അതിനല്ല, എന്നെ വിളിച്ചവരുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവർക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വൈകിയാണെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന്. ഒരുപാട് പേര് വിളിച്ചുവേ, നിങ്ങൾ ഈ പേര് പരാമർശിച്ച ഒരുപാട് പേര്, അതാരാതപ്പോ എനിക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അവരോട് ചോദിച്ചാൽ നിങ്ങൾ. അപ്പൊ അവര് വിളിച്ചപ്പോ അവർക്ക് ചില ബോധ്യങ്ങൾ വന്നിട്ടുണ്ടാകണല്ലോ അല്ലെ? നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുകയായിരുന്നു, ഇവര് വിളിച്ചവരോട് എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ബോധ്യം വന്നോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ? അല്ല, അത് ഞാൻ ചോദിച്ചില്ല, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താ, വന്നിട്ടുണ്ടാകാം, അതിനെ അവർ അഡ്രസ്സ് ചെയ്യും. ആ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതിന്റെ കോഴ്സ് കറക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രൂട്ടിനിയും പുനർമൂല്യനിർണയവും പുനഃപരിശോധനയും ഒക്കെ അന്തസ്സായി നടന്ന് ഗംഭീരായിട്ട് കോൺഗ്രസ് യു ഡി എഫ് ഇവിടെ ജയിക്കപ്പോ. ഐ ബിലീവ് ഇൻ ദ ഇൻഹറന്റ് വെർച്യൂസ് ഓഫ് മൈ പാർട്ടി. ഐ സ്റ്റിൽ ബിലീവ് ഇൻ ദ ഇൻഹറന്റ് വെർച്യൂസ് ഓഫ് മൈ പാർട്ടി.
നിങ്ങൾ ഇത് വ്യക്തിപരമാകണ്ട ചോദ്യം, വ്യക്തിപരമാകണ്ട അവിടെയാണ് പ്രശ്നം. ഈ ഞാൻ നേരത്തെ പറഞ്ഞു കുറ്റിച്ചൂല്, ഈ കുറ്റിച്ചൂല് എവിടേക്ക് കൊണ്ടുവരാം? കോൺഗ്രസ് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന രീതിയിലേക്ക് ഈ പാർട്ടിനെ മാറ്റിയെടുക്കണമെങ്കിൽ എന്റെ ദൈവമേ പ്രസാദെ പ്ലീസ്, ഇതൊക്കെ തോന്നിവാസാണ്, ഒരു മര്യാദ വേണം. നിങ്ങൾ ഇങ്ങനെ മാത്രം കണ്ടു ശീലിച്ച പത്രസമ്മേളനങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമെങ്കിലും ആകാൻ നിങ്ങൾ ശ്രമിക്കണം. വെരി 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 പാത്തറ്റിക് പ്രസാദ്, ഇത് ചെയ്യുന്നത് ശരിയല്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, തർക്കിച്ചോളൂ, ഇനി തർക്കിച്ചോളൂ, ഇനി തർക്കിച്ചോളൂ, തർക്കിച്ചോളൂ. പാലക്കാട് 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള കോൺഗ്രസിലെ കാൻഡിഡേറ്റിന് ആരാണ് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നത്? എന്താണ് രാഹുലിനെതിരെ ഒന്ന് രണ്ട് പരാതി പാർട്ടി കെ പി സി സി കിട്ടിയിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്ങോത്തിൽ ഇവിടെ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് താങ്കൾ ആവശ്യപ്പെട്ടു. ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ? ഞാൻ, എനിക്ക് പരാതിയെ പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയൂ. ഞാൻ ഉന്നതതല കാര്യങ്ങളിലൊന്നും ചർച്ചയ്ക്ക് പോയിട്ടുമില്ല. അത് 29 വരെ നമുക്ക് കാത്തിരുന്നൂടെ, ചർച്ച ഒന്നല്ല. അത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങൾ നടത്തട്ടെ. എന്നോടൊന്നും ചർച്ച ചെയ്യണമെന്നല്ല ഞാൻ പറയണത്, എന്നെ ഇതിന് ചർച്ചയുടെ ഭാഗമാക്കേണ്ട ആവശ്യമില്ല. ഇത് പരസ്യ പ്രതികരണമാണെങ്കിൽ പാർട്ടി നടപടിയെടുക്കും സ്വാഭാവികമായിട്ടും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇത് പരസ്യ പ്രതികരണത്തിന്റെ ശരിയാണ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു അച്ചടക്ക ലംഘനം നടത്തേണ്ടി വന്നതിന്റെ ഒരു രീതിയിൽ തന്നെയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. നടപടിയെടുക്കുവായിരിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ നടപടി പേടിച്ച് മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇതൊക്കെ വ്യാഖ്യാനങ്ങളല്ലേ പ്രസാദിന്റെ? താങ്കൾക്കും കിട്ടിയോ?